عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധത്തെ, സംസാരത്തെ കേൾവുകയും അല്ലാഹു ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് സൂറത്തുൽ അസറിലെ രണ്ടായത്തുകളാണ്. അതിൻ്റെ വിശദീകരണങ്ങളാണ് ചില നമുക്ക് പറയാനുള്ളത്. സൂറത്ത് മക്കിയാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതോടൊപ്പം തന്നെ അത് മദനിയാണോ എന്നും അഭിപ്രായപ്പെട്ട അഹ്ലു സുന്നയുടെ ഉലമാക്കളുണ്ട്. കാരണം അത് രണ്ടിടത്തും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു അത് മക്കിയാണ്. കാലം തന്നെയാണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്ന് പറഞ്ഞാൽ മുദ്ദഹ കാലം തന്നെയാണ് സത്യം. അഖസ്സമ അല്ലാഹു തആല ബിൽ അസ്ർ അല്ലദീ ഹുവൽ ലൈല വൽ നഹാർ മഹല്ലു അഫ്ആലിൽ ഇബാദി വ അഅ്മാലിഹി. അഖസ്സമ അല്ലാഹു തആല ബിൽ അസ്ർ. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്താണ് അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലദീ ഹുവൽ ലൈലു വൽ നഹാർ, അത് രാത്രിയും പകലും ഉൾപ്പെടുന്നതാണ്. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ രാവും പകലും ഉൾപ്പെടുന്നതാണ്. അതിൽ രാത്രിയും പകലൊക്കെ ഉൾപ്പെടും. നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. മഹല്ലു അഫ്ആലു ഇബാദി വ അഅ്മാലിഹിം, അടിമകളുടെ പ്രവൃത്തികളുടെ സ്ഥലമാണ് ഈ രാത്രിയും പകലുമൊക്കെ. അഥവാ നമ്മൾ ചെയ്യുന്ന എല്ലാ അമല സ്വാലിഹാത്തുകളും ഒന്നല്ലെങ്കിൽ രാത്രിയാണ് അല്ലെങ്കിൽ പകലാണ്. രാവും പകലുമായിട്ടാണ് നമ്മളെല്ലാ അമല സ്വാലിഹാത്തുകളും ചെയ്യുന്നത്. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, നിശ്ചയമായി മനുഷ്യൻ അവൻ നഷ്ടത്തിൽ തന്നെയാണ്. ഖുസ്റാൻ സംഭവിച്ചവനാണ്. എന്താണ് ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ, ഹാസിർ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത് മൂലധനം കുറഞ്ഞു പോവുക അല്ലെങ്കിൽ നോക്കി നിൽക്കുക ഇല്ലാതായി പോവുക, പറ്റ നശിച്ചു പോവുക അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഇല്ലാതായി പോവുക, അതാണ് ശരിക്കും ഖുസ്റാൻ എന്ന് പറഞ്ഞത്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നകുല്ല ഇൻസാനിൻ ഹാസിർ, എല്ലാ ഓരോ മനുഷ്യനും നഷ്ടകാരിയാണ്. വൽ ഹാസിർ, ഹാസിർ എന്ന് പറഞ്ഞാൽ റാബിഹിന്റെ നേരെ എതിരാണ് ഹാസർ. റിബഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ലാഭം നേടിയവൻ. കച്ചവടത്തിൽ എന്ത് കിട്ടണം? ലാഭം കിട്ടണം. ജീവിതത്തിൽ എന്ത് ലാഭം ഉണ്ടാക്കണം. ഇവിടെ ലാഭം നേടിയവൻ എന്നതിൻ്റെ എതിരാണ് ഹാസർ, അഥവാ നഷ്ടത്തിൽപ്പെട്ടവൻ, നഷ്ടകാരിയായി പോയവൻ എന്നാണ്. വൽ ഹസാറു മറാത്തിബ് മുതഅദ്ദിദത്തുൽ മുതഫാവിതത്തുൽ. എന്നിട്ട് ഇമാം സഅദി പറഞ്ഞു, അത് എല്ലാ നഷ്ടവും മർത്തബകളിൽ വ്യത്യസ്തങ്ങളാണ്, ഒരുപോലെയല്ല. എല്ലാവരുടെ നഷ്ടം ഒരുപോലെയല്ല, എല്ലാ നഷ്ടവും ഒരുപോലെയല്ല. നമ്മളെ തന്നെ ബാധിക്കുന്ന പല നഷ്ടങ്ങളിലും നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഏറ്റവും വ്യത്യസ്തങ്ങളുണ്ടാവും. ഉമ്മ മരിച്ചത് എന്താണ്? ഒരു നഷ്ടമാണ്. ഉപ്പ മരിച്ചത് ഒരു നഷ്ടമാണ്. മകൻ മരിച്ചത് ഒരു നഷ്ടമാണ്. എന്നാൽ ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചാലോ, അത് അത്ര വലിയ നഷ്ടമല്ല. മരണത്തെ പേടിച്ച് നഷ്ടം കുറവാണ്, മർത്തബകളിൽ വ്യത്യാസം. മാത്രമല്ല അത് വിവിധങ്ങളാണ്. ഞാൻ പറഞ്ഞു എല്ലാ നഷ്ടവും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ രീതി തന്നെ എന്താണ്, വൈവിധ്യങ്ങളുണ്ട്. നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ട് വരാം. ഉദാഹരണം പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വലനബ്ലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അള്ളാഹു തആല അഞ്ച് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു: ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം. ഇതൊക്കെ ഒരുപോലെയാണോ? അല്ല, വ്യത്യാസങ്ങളുണ്ട്. പറഞ്ഞു ചിലപ്പോൾ അത് നിരുവാധികം നഷ്ടമായേക്കും.
ആ നഷ്ടമാണ് വലിയ അപകടം. കഹാലി എപ്രകാരം ഒരവസ്ഥ പോലെ മൻ ഹസിറ ദുനിയാവൽ ആഖിറ മൻ ഹസിറ ദുനിയാവൽ ആഖിറ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവന്റെ പോലെ അല്ലാഹു മുസ്താൻ അല്ലാഹു നമ്മളത്രക്കാരും കാക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന എന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഒന്നില്ലെങ്കിൽ ദുനിയാവ് നഷ്ടപ്പെട്ടാൽ ഒന്ന് ആഹ്റുണ്ടാവും അവൻ്റെ നിയത്ത് ഈമാനും ഇഖ്ലാസ് വിശ്വസിച്ച്. അതല്ലെങ്കിൽ ഒരുത്തൻ്റെ ദുനിയാവിനോടാണ് ഒരു മഹബത്ത്, ദുനിയാവാണ് താല്പര്യം, ദുനിയാവാണ് എല്ലാം, ഒക്കെ അവൻ്റെ ദുനിയാവാണ്. അവന് ചിലപ്പോൾ ഒരു പക്ഷേ ദുനിയാവിൽ എന്ത് കിട്ടിയേക്കാം, അവന് കിട്ടിയേക്കാം, പക്ഷെ അവന് ആഹ്റുണ്ടാവില്ല. അപ്പോഴും പൂർണ്ണല്ലല്ലോ, നഷ്ടം പൂർണ്ണല്ല. അതിലെ ദുനിയാവുണ്ട് അല്ലെങ്കിൽ ആഹ്റുണ്ടാവും. അത് നമുക്ക് ദുനിയാവും ആഹ്റവും നൽകുമാറാകട്ടെ. ഇവിടെ ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറഞ്ഞതാണ്. കഹാലി മൻ ഹസിറ ദുനിയാവൽ ആഖിറ മുത്തലഖായി നിരുപാധികം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ എന്താ? അവന് ദുനിയാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. അള്ളാഹു തആല പറഞ്ഞില്ലേ ഹസിറ ദുനിയ വൽ ആഖിറ, അതായത് ദുനിയാവുമില്ല ആഖിറവുമില്ല. അങ്ങനെ നഷ്ടം സംഭവിച്ചവൻ മുത്തലഖായി നിരുപാധികം നഷ്ടം സംഭവിച്ചവനെ പോലെയാണ്. വഫാത്തുഹു നഈം അലൈക്കും സലാം, വഫാത്തുഹു നഈം അവന്റെ മരണം എന്താണ്? നിഅമത്താണ്. ഒരു മോശമായ ആൾ മരിച്ചാൽ അതെന്താണ്? അതായത് സത്യവിഷേധി അല്ലെങ്കിൽ ഒരു മുനാഫിഖ്, അള്ളാഹ് തൃപ്തിപ്പെടാത്ത ഒരാൾ മരണപ്പെട്ടാൽ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈറാണ്, ഖൈറാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശിർദ്ദ് ദുനിയാവിൽ നിന്ന് പോയി എന്നുള്ളതിന് വലിയ ഖൈറനെ. വഫാത്തു നഈം വസ്തഹഖൽ ജഹീം, ദുനിയാവും ആഖിറവും ഇല്ലാത്ത രണ്ട് നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥ എന്താണ്? അവൻ അർഹതപ്പെട്ടത് നരകമാണ് എന്ന് ഇമാം സഅദി റഹിമഹുള്ളാഹ് പറയുന്നു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ഇനി ഇതിൻ്റെ ഈ ഹുസ്റ ആണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. അതിലേറ്റവും വലിയ നഷ്ടം എന്താണ്? ആഹ്റത്തിലെ നഷ്ടം. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി നമുക്ക് വിവരിക്കാം. അതിനുമുമ്പ് നമുക്ക് ഈ ആയത്തും കൂടി ഓതി നോക്കാം. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إن الإنسان لفي خسر الذين آمنوا وعملوا الصالحات إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وتواصوا بالحق وتواصوا بالصبر والعصر. عصر എന്ന് പറഞ്ഞാൽ والدهر. ഇമാം ഇബ്നു മഹാനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ, അതായത് കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, നിശ്ചയമായിട്ട് മനുഷ്യർ അവരെന്താണ് നഷ്ടത്തിൽ തന്നെയാണ്, ഖുസ്റാൻ സംഭവിച്ചവരാണ്. തൊയ്ബ് ഈ ഖുസ്റാൻ സംഭവിച്ചവർ ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അല്ലെങ്കിൽ ആ ഖുസ്റാനിൽ ഏറ്റവും വലിയ നഷ്ടം അതെന്താണ്? ആഹ്റത്തിലെ നഷ്ടമാണ്. പല നഷ്ടങ്ങളും ഉണ്ടാവും. ദുനിയാവിൽ ബിസിനസ്സിൽ നഷ്ടമുണ്ടാവും, ജീവിതത്തിൽ പരാജയം ഉണ്ടാവും, ദാമ്പത്യത്തിൽ നഷ്ടമുള്ളവരുണ്ടാവും, മക്കളെക്കൊണ്ട് നഷ്ടം സംഭവിച്ചവരുണ്ടാവും. പക്ഷേ എല്ലാ നഷ്ടത്തെക്കാളും വലിയ നഷ്ടം എന്താണ്? അവൻ്റെ ആഹ്റം നഷ്ടപ്പെടുക. ഈ ആഹ്റം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിലെ ജീവിതം ഹൈറായ നിലയിൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ദുനിയാവിലെ ജീവിതം എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്നതാണ് ശേഷമുള്ള ഈ ആയത്തിൽ. ഇതിനെന്തുണ്ട്? രണ്ട് കാര്യങ്ങൾ. അത് ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരേണ്ട, അതായത് നഫ്സിയായി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഈമാൻ, ഒന്ന് അമലു സ്വാലിഹാത്ത്. ശബ്ദത്തെ കുറിച്ച് വിവരിക്കേണ്ട കാര്യമാണ്. ഈമാന്റെ മർത്തവങ്ങളും മറ്റൊക്കെ നമുക്ക് പറയേണ്ടതിന്റെ പഠിക്കേണ്ട പരിമിതിയില്ല. അവിടേക്ക് നമ്മളത് വരുമ്പോൾ പറയും. പിന്നുള്ള കാര്യം വത്തവാസോ ബിൽഹഖ് വത്തവാസോ ബിസ്സബർ, അത് ഈമാനും സൽക്കർമ്മങ്ങളുമായി ജീവിതത്തെ നന്നാക്കിയവൻ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, മറ്റുള്ളവരോടുള്ള ബാധ്യത.
രണ്ട് കാര്യം അവനവനോടുള്ളതും പിന്നെ രണ്ട് കാര്യം മറ്റുള്ളവരോടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തിനെ അല്ലെങ്കിൽ ഈ സൂറത്തിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മഹാനായ ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഖാല ശാഫിഈ റഹ്മഹുള്ളാ, ഈ ആയത്തിൻ്റെ സൂറത്തിൻ്റെ പ്രത്യേകത, ലൗമാ അൻസലല്ലാഹു ഹുജ്ജത്തൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത്ത് ലകഫതുഹും. ഇത് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉസൂല സലാത്തയുടെ തുടക്കത്തിൽ തന്നെ എടുത്തു കൊടുത്തൊരു ഇബാറത്ത് കൂടിയാണ്. അതല്ലാതെ ധാരാളം ഗ്രന്ഥങ്ങൾ ഇത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ സൃഷ്ടികൾക്കുള്ള പ്രമാണമായി ഹുജ്ജത്തായി ഈ ഒരു അധ്യായമല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും അവർക്കിത് മതിയാകുമായിരുന്നു. കാരണം എന്താ, അത്രത്തോളം വിഷയങ്ങളെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഒരു സൂറത്താണത്, സൂറത്തു അൽ അസ്ർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഖുസ്റാൻ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നു ദുനിയാവും ആഖിറും നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ, അതാണ് ഏറ്റവും വലിയ ഖുസ്റാൻ. അവന്റെ മരണം അനുഗ്രഹമാണ്, അവന് കിട്ടാനുള്ളത് നരകമാണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ കൂട്ടത്തിൽ ഒന്ന് എന്താണ്, ഒന്ന് നമ്മൾ പറഞ്ഞു അവൻ്റെ അമൽ സ്വാലിഹാത്തുകൾ കുറഞ്ഞുപോയി എന്നത് അവൻ്റെ ഒരു നഷ്ടത്തിൻ്റെ കാരണമാണ്. ആ കൂട്ടത്തിൽ രണ്ടാമതായി നമ്മൾ പിന്നൊന്ന് സൂചിപ്പിച്ചത് എന്താണ്, ജീവിതത്തിൽ ഒരു തെല്ലിന്മേലിരുന്ന് ഒരു വക്കത്തിരുന്ന് അഥവാ സംശയത്തിൽ നിന്ന് ദീനിനെ ആചരിക്കുന്നവർ, അവൻ എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ അവൻ ദീനിൽ തന്നെ നിൽക്കും, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ദീനിൽ നിന്ന് ചെയ്യും മാറിക്കും, അങ്ങനത്തെവനും നഷ്ടക്കാരനാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഇൻഷാഅള്ളാ പറയുന്നത് മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ്, നഷ്ടക്കാരായ ഖുസ്റാൻ സംഭവിച്ച ജീവിതത്തെ വേസ്റ്റാക്കി പോയ ഒരു വിഭാഗം. അവരാരെന്നറിയും, അവര് അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൊട്ട് അശ്രദ്ധരായവരാണ്, ഓഫലത്തിലായവർ, ദിക്റുള്ള എന്നതിനെ മറന്നുപോയവരാണ്, അള്ളാഹിനെ മറന്നവരാണ്. എന്തൊക്കെ മൂലമാണ് അവർ അള്ളാഹുവിനെ മറന്നത്? സ്വത്തുക്കളാലും മക്കളാലും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്സത്താണ് സീനത്താണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയ, സ്വത്ത് മക്കൾ എന്ന് പറഞ്ഞാൽ അതെന്താ സീനത്താണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാലത് വലിയ ഇസ്സത്തായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, മോഡേണിസവും ശൈത്താനിയത്തും കയറി വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തത്, നാം രണ്ട് നമുക്ക് രണ്ട്, പിന്നെ അത് കട്ട് ചെയ്ത് നാം രണ്ട് നമുക്ക് ഒന്ന്, പിന്നെ നാം രണ്ട് നമുക്ക് രണ്ട്, നമ്മൾ തന്നെ മതി, ഇനി വേറെ ആരും വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാതൃസ്നേഹം തോന്നുന്നെങ്കിൽ വല്ല പോലെയുള്ള ഇത്ര ചൈൽഡ് ലൈൻ സെൻറ്ററിലൊക്കെ പോയിട്ട് നമുക്ക് തൽക്കാലം കുട്ടിനടുത്ത് ആശ്വസിപ്പിച്ച് ഒരു 500 rupees അവിടെ ഫണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോരാം എന്നൊക്കെ ചിന്തയിലേക്ക് ആളുകൾ എത്തിയത് ശൈത്താനിയത്തോണ്ടാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കണം, വിവാഹം കഴിക്കുന്നിടത്ത് പോലും ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എന്താ, തസവ്വജുൽ വദൂദ വൽ വലൂദ, ധാരാളമായി സ്നേഹിക്കുന്നവളെയും പ്രസവിക്കുന്നവളെയും വിവാഹം കഴിക്കണം. സുബ്ഹാനക അദീം, ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളോട് തീരെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിഷയം, അതൊക്കെ അന്ധകാലം, ഇതിൻ്റെ കാലം എന്ന് പറയാം അല്ലെ, അങ്ങനെ പറയാം. സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യം. അപ്പം സ്വത്ത് എന്നതുപോലെ തന്നെ മക്കൾ എന്താണ്, അതൊരു സ്വത്ത് തന്നെയാണ്. മക്കൾ ഉണ്ടാകുന്നത് വലിയ ഇസ്സത്താണ്, ഒരു സന്തോഷമാണ്. അത് മക്കളില്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ, മക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര മനസ്സിലാക്കൊള്ളുന്നില്ല. ഇവിടെ സ്വത്തിനാലും മക്കളാലും റബ്ബിനെ മറന്നവർ അവരാരാണ്, ആഹ്റത്തിൽ നഷ്ടം പറ്റുന്ന ഒരു വിഭാഗമാണ് എന്ന് അല്ലാഹു ജല്ല വഅല ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു പറഞ്ഞു 63:9 എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ وَمَنْ يَفْعَلْ ذَلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. മുഅ്മിനുകളെ അല്ലാഹു വിളിക്കണം, മുഅ്മിനുകളെ. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. ആ വെളിയിലൊക്കെ തന്നെ ഒരുപാട് ആശയങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ പോകുന്നില്ല. അങ്ങനെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യമാണ് അവിടെ ഒരു വിഷയമല്ല.
കൂനു മഅസ്സാദിഖീൻ, തഖുല്ലാഹ കൂനു മഅസ്സാദിഖീൻ. അവിടെയുണ്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് ആ കൂട്ടത്തിൽ ഒന്നാണ്, മുഅ്മിനുകളെ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റില്ലെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹി. അവ രണ്ടെണ്ണം കാരണത്താൽ ഇസ്തഗ്ഫിറുല്ലാഹ്, രണ്ടെണ്ണം കാരണത്താൽ നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിനെത്തൊട്ട് തിരിഞ്ഞു പോകും. ഒന്നെന്താണ്? സ്വത്ത് മൂലമാണ്. സ്വത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അതെന്താകാം? സമ്പത്തിൻ്റെ വിശാലത നമുക്കറിയണം, അല്ലെങ്കിൽ ആ മാർഗത്തിലുള്ള അധ്വാനം, മൊത്തത്തിൽ സ്വത്ത്. രണ്ടാമത്തത് മക്കൾ. അത് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് വിടാതിരിക്കട്ടെ, ഒരു താക്കീതാണ് അല്ലേ, കൃത്യമായ ഒരു ഉപദേശമാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വമൈ യഫ്അൽ ദാലിക ഫഉലാഇക ഹുമുൽ ഖാസിറൂൻ. ആര് അങ്ങനെ ചെയ്യുന്നുവോ, അഥവാ അവരുടെ സ്വത്തിനാൽ അവർ അള്ളാഹനെ മറന്നുവോ, അവരുടെ മക്കളാൽ അവർ അള്ളാഹനെ മറന്നുവോ, അവർ തന്നെയാണ് ഖാസിറൂൻ, നഷ്ടക്കാർ എന്ന് അല്ലാഹു ജല്ല പറയുന്നത്. അപ്പൊ സ്വത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹനെ മറക്കുക എന്നറിഞ്ഞാൽ അവരേറ്റവും വലിയ നഷ്ടക്കാരാണ്. ഈ ആയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ ദിക്ര ചെയ്യുക എന്നതിനെ സ്വത്തിനേക്കാളും മക്കളെക്കാളും അള്ളാഹു മൂല്യിപ്പിച്ചു. ഇതിനാ പ്രാധാന്യം കൊടുത്തത്, ദിക്റുള്ളാഹ്. സ്വത്തിനേക്കാളും മക്കളെക്കാളും പ്രാധാന്യം ദിക്റുള്ളാഹ്. ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുണ്ട്, അമല് കൊണ്ടുണ്ട് അല്ലേ. അള്ളാഹിനെ സ്നേഹിച്ച്, അള്ളാഹിനെ ഭയന്ന്, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ഒരു 10 രൂപ ഒരാൾക്ക് സദഖ നൽകുന്നെങ്കിൽ അതെന്താണ്? ദിക്റാണ്. വഅദിന്റെ മജ്ലിസുകൾ അത് ദിക്റാണ്. ഖുതുബയെ കുറിച്ച് പറഞ്ഞതാ, ഫസ്അഉ ഇലാ ദിക്റില്ലാ. ഖുതുബയിലേക്ക് പോകാൻ പറഞ്ഞതിനെ കുറിച്ചാണെന്താണ് ദിക്ർ എന്ന് പറഞ്ഞത്. ഇന്ന ഹാദിഹി തദ്കിറ, വിശുദ്ധ ഖുർആനെ കുറിച്ച് എന്ന് പറഞ്ഞു ദിക്ർ എന്ന് പറഞ്ഞു. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ വിശാലമാണ്, അത് നാവുകൊണ്ടുണ്ടാവും, മനസ്സുകൊണ്ടുണ്ടാവും, എല്ലാം നിലപ്പുണ്ടാവും. ആ ദിക്ർ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ ഒരിക്കലും സ്വത്തും സന്താനവും ദിക്റാണ്, നിഅമത്താണ്, അത് ശുക്റിന് കാരണമാകണം. ഒരിക്കലും ദിക്റുള്ളക്ക് തടസ്സമാകണം. ദിക്റുള്ള അത്ര മഹത്തരമായ കാര്യമാണ്. ഞാൻ ദിക്റുള്ളയെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറയാതെ പോകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും വന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഒന്നെന്താണ്? അള്ളാഹ് പറഞ്ഞു, വദ്ദാകിരീനല്ലാഹ കതീറം വദ്ദാകിറാ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതം വഅജ്റൻ അലീമാ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരായ സ്ത്രീകളും പുരുഷന്മാരുമാരോ, അവർക്ക് തീർച്ചയായും അള്ളാഹു മഗ്ഫിറത്തും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല 33-ാം സൂറത്ത് അഴുത 35-ാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റസൂൽ പറഞ്ഞു, സബഖൽ മുഫദ്ദിദൂൻ, മുഫദ്ദിദുകൾ മുൻകടന്നു. സബഖ മുൻകടന്നു. ഖാലു, അവർ ചോദിച്ചു, വമൽ മുഫദ്ദിദൂന യാ റസൂലല്ലാഹ്, റസൂലെ എന്താണ് ഈ മുഫദ്ദിദുകൾ എന്ന് പറഞ്ഞാൽ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് മുഫദ്ദിദുകൾ? അദ്-ദാകിറൂനല്ലാഹ കസീറൻ വദ്-ദാകിറാത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരായ, സ്മരിക്കുന്നവരായ, ദിക്ർ ചെയ്യുന്നവരായ പുരുഷന്മാരും സ്ത്രീകളുമാണ് ആര്? മുഫദ്ദിദുകൾ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 2676-ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ എത്രത്തോളം മഹത്വം ദിക്റിന്. ഇത് വിട്ടിട്ട് മക്കളെ പിന്നാലെയും സ്വത്തിന്റെ പിന്നാലെയും പോകുന്നവൻ നഷ്ടക്കാരനാണ്. അവന് രണ്ടിടത്തും നഷ്ടം തന്നെയാണ്. കാരണം ഏതൊരു മക്കളാണ് സമാധാനം എന്ന് വിചാരിക്കുന്നത്, അത് പലപ്പോഴും സമാധാനക്കേടാകുന്ന ലോകമാണല്ലേ. ചിലപ്പോൾ നമ്മൾ മക്കളെ സ്നേഹത്തോട് കൂട്ടിപ്പിടിക്കും, ഒന്നും ഇങ്ങോട്ട് വരണ എന്നാണ്. ചിലപ്പോൾ ഒന്നാണ് പൊയ്ക്കൊണ്ട് ആട്ടി വിടുകയും ചെയ്യും. രണ്ടും ഉണ്ട്. ഞങ്ങളെന്നാലോചിച്ച് ഇന്ന് വരെ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും ഇല്ലല്ലോ. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ കിട്ടുക? അടക്കം, സമാധാനം, സ്വസ്ഥത, നിർവൃതി. അള്ളാഹു നമുക്ക് സദാ ദിക്റിലായി ജീവിക്കാൻ തോന്നിക്കുന്നവർക്ക് മാറാവട്ടെ. സ്വത്ത് കണ്ടതല്ലേ, സ്വത്ത് നല്ലോണം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്, സ്വത്ത് നല്ലോണം കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോഴും മനസ്സിന് സമാധാനം, നിസ്കരിച്ചാലച്ചപ്പോൾ പോലും കൈ കിട്ടിയാൽ ഇതൊക്കെ ഓർമ്മ വരിക. ഒരു ഇബാദത്ത്, ഏറ്റവും നല്ല ഇബാദത്ത്, അതിൽ പോലും ഓർമ്മ വരുന്നത്.
അപ്പൊ എത്ര എത്രത്തോളം നമ്മളെ പ്രയാസത്തിലാക്കുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉദാഹരണം, നമ്മുടെ ജീവിതത്തിന്റെ ഉദാഹരണമാണ്. അപ്പൊ അതിൽ ഏറ്റവും ഹയർ എന്താണ്? അള്ളാഹുവിന്റെ ദിക്കറാണ്. ആ ദിക്കറിനെ മറന്ന് മക്കളാലും സ്വത്തിനാലും ദിക്കറിനെ മറന്നാൽ അവൻ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ. അപ്പൊ ഇന്നലെ ഇൻസാനത തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നത്. ഇതൊരു നഷ്ടം. അള്ളാഹു തആല ഇതിന് സൂക്ഷ്മത പുലർത്താൻ തൗഫീഖ് നൽകി മാറട്ടെ. മറ്റു വിഭാഗം, നമ്മൾ ഏതൊരു വിശുദ്ധ ഖുർആനാണ് പഠിക്കുന്നത്, ആ ഖുർആനിനെ അവഗണിച്ചവർ അവരാരാണ്? അവർ നഷ്ടക്കാരാണ്. സഹാബികളെ സംബന്ധിച്ച് കാണാം, അവധി അള്ളാഹു തആല അവരെ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിച്ചെന്തായിരുന്നു? ഈമാനായിരുന്നു. നമ്മൾ ഈമാനികമായ വിശ്വാസത്തിലായതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ മുഖദ്യമായിട്ട് എന്ത് പഠിപ്പിക്കാതിരുന്നത്? ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാതിരുന്നത്. കാരണം എന്താ, നമുക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിൽ നമുക്ക് ഇസ്തിഖാമത്തിലൂടെ അറിച്ചു മാറാട്ടെ. കാരണം അത് ഏത് നിമിഷവും മാറാൻ പഴക്കം. അപ്പോൾ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് സലഫുകൾ പഠിച്ചിട്ട് എന്തായിരുന്നു? ഈമാനായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പം ഇവിടെ ഈ ഖുർആൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ, ഇതിനെ കൈയൊഴിക്കുന്നവർ നഷ്ടക്കാരാണ് എന്നുള്ളതാണ് താഴെ എൻ്റെ വകുന്ന് പറയുന്നില്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചവരും അത് പാരായണം ചെയ്യുന്നവരും അത് പഠിപ്പിക്കുന്നവരും അതനുസരിച്ച് അമൽ ചെയ്യുന്നവരും സ്വന്തം മക്കളത് പഠിപ്പിച്ചവരും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അനുഗ്രഹിച്ചവരാണ്. അല്ലാഹു നമ്മളെ കൂടുതൽ ഉൾപ്പെടുത്തുമാറാകണം. നേരെ മറിച്ച് ഇതിനെതിരായാലും അവർ ദുനിയാവിലും നഷ്ടക്കാരാണ്, ആഹ്റത്തിൽ നഷ്ടക്കാരാണ്, വിശേഷ ആഹ്റത്തിൽ. എന്തുകൊണ്ടാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവർക്കെതിരെ ആഹ്റത്തിൽ കടന്നു വരുമെന്ന് അല്ലാഹു ജല്ല വഅല സൂറത്തുൽ ഫുർഖാനിൽ കാണാം. എന്താണ്? وقال الرسول يا ربي ان قوم اتخذوا هذا القران مهجورا. നബി പറയും, وقال الرسول رسول പറയും صلى الله عليه وسلم ആഖരത്തിൽ, يا رب എന്റെ റബ്ബേ, ان قوم اتخذوا هذا القران مهجورا. നിശ്ചയമായി ഈ ജനത അവർ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. മഹജൂറ, അതിൽ നിന്നാണ് ഹജ്റുൽ ഖുർആൻ. ഹജ്ർ ചെയ്യാൻ അറിയാം, ഹജ്ർ ചെയ്യാൻ, വിടിയാ, ഒഴിവാക്കാം, അതാണ് ഹജ്ർ. ഹജറല്ല ഹജ്ർ, ജീവന സുഖൂനാണ് ഹജ്ർ. ഹജ്ർ ചെയ്തു എന്തിനെ? ഖുർആനിനെ വെടിഞ്ഞു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പരിശോധിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ അലമ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം വരെയുള്ള അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ കൂടുതൽ തഫ്സീർ പറയും. വിശിഷ്യ ഇബ്നു കഥീറിലും അതുപോലെ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫവാഇദിലുമൊക്കെ വിവരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് മലയാളത്തിൽ പറയാം. ഒന്ന്, ഖുർആനിനെ തള്ളിയവർന്ന് പറഞ്ഞാൽ ഖുർആൻ കേൾക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ഖുർആന്റെ ഹുക്കുമകൾ കേൾക്കാതിരിക്കൽ, അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കൽ, അതിനനുസരിച്ച് അമൽ ചെയ്യാതിരിക്കൽ, അതിൽ നിന്ന് ഹുക്കുമ സ്വീകരിക്കാതിരിക്കൽ, ശിഫയുടെ മാർഗമായി അതിനെ കാണാതിരിക്കൽ, ശിഫ തേടുക, ചികിത്സിക്കുക. കാരണം ഖുർആൻ എന്താണ്? ശിഫയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റുഖിയത്തു ശറഇയ്യ അത് നടത്തേണ്ടവരാണ്. അത് ചെയ്യാതിരിക്കൽ, ഇതൊക്കെ ഹജ്റുൽ ഖുർആനിൽ പെടുന്ന അലമ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫവാഇദ് വിശദീകരിക്കുന്നു. അതുപോലെ ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ വിവരിക്കുന്നതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്തല്ലോ, ഈ വിശുദ്ധ ഖുർആനിനെ ഓതാത്തവർ ഖുർആനിനെ തള്ളിയവരാണ്. ഖുർആൻ ഓതാത്തവനെ അവൻ ഖുർആനെ തള്ളിയവരാണ്. ഇത് വലിയ നഷ്ടമാണ്. ഇത് നഷ്ടം നമ്മളെ തേടി വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അള്ളാഹു തആല പറഞ്ഞെന്താ, 17-ാം സൂറത്ത് ഇസ്രാഈലിന്റെ 82-ൽ, വനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മതുൻ ലിൽ മുഅ്മിനീന വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയണം, വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമകാരികൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന്. അപ്പൊ നഷ്ടം ഖുസ്രാൻ, ആർക്ക്? അക്രമികൾക്ക് ഖുസ്രാൻ ഉണ്ടാവുക. ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എല്ലാ ഹൃദയ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഖുർആൻ.
ഷക്ക്, ഹസദ്, നിഫാഖ്, ശിർക്ക്, റിയാ, സുംഅത്ത്, അതുപോലെ തൊലബ് ദുനിയാവ്, ദുനിയാവിനെ തേടുക, അങ്ങനെ ദുനിയാവിനോട് മോഹമുണ്ടാകുക, ഇങ്ങനെ എല്ലാ ഷറിൽ നിന്നും മനുഷ്യനെ കാക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ എന്താണ് വചനമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, പിന്നെ അള്ളാഹുവിൻ്റെ കലാം, കലാമുല്ലാഹി ജല്ല വഅല. ഇതിനെ നമ്മൾ അള്ളാഹുവിനെ കടുപ്പിക്കുന്ന ഭാഷമാണ് ഹബീബുല്ലാ. ആയത്തന്ത പുൽഹു വലില്ലദീന ആമനു ഹുദം വശിഫ. പറയ നബീ, അള്ളാഹു തആല ഇത് ഹുദയും ശിഫയുമാക്കി നിങ്ങൾക്ക് എന്തിട്ടുണ്ട്? വിശ്വാസികൾക്ക്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്താണ്? ഹുദയാണ്, ശിഫയാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കുമുള്ള ശിഫ. വിശിഷ്യ സൂറത്തു മുഅവ്വിദതൈൻ, മുഅവ്വിദതൈനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തക്ഫീക മിൻ കുല്ലി ശൈഇൻ, നിന്റെ എല്ലാ കാര്യത്തിനും മതിയാണ്. നമുക്ക് പനി വന്നു, മന്ത്രിച്ച് ശരീരത്തിൽ തടവാൻ അത് മതി. കുട്ടി രാത്രി ഉറക്കത്തിൽ ഞെട്ടിയെണീറ്റു, മന്ത്രിച്ച് ഊതി കൊടുക്കാൻ അത് മതി അല്ലേ? തക്ഫീക മിൻ കുല്ലി ശൈഇൻ, അത് ദുനിയാവിൻ്റെ കാര്യം, നഫ്സിയായ കാര്യം, റൂഹിയായ കാര്യത്തിനും നഫ്സിയായ കാര്യത്തിനും വിശുദ്ധ ഖുർആൻ ഫലപ്രാപ്തിയുള്ളതാണ്. തൊയ്യം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വന്നസ്സിരു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തു ലിൽ മുഅ്മിനീൻ. അതായത് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ള ഈ ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു കഥീർ റഹ്മത്ത് പറഞ്ഞു, ഇദാ സമിഅഹു മുഅ്മിനു ഇൻതഫഅ ബിഹി വഹഫിളഹു വവഅഹു. എന്താണ് ഖുർആൻ ഒരു മുഅ്മിൻ കേട്ടാൽ അതുകൊണ്ട് അവന് ഉപകാരമുണ്ടാകും. വിശ്വാസികൾ ഖുർആൻ കേട്ടാൽ ഉപകാരം ഉണ്ടാവും. ഒന്നെന്താണ്? സാദഹു ഈമാന, വഇദ തുലിയത അലൈഹി ആയതുഹു സാദതുഹു ഈമാന. ഈമാൻ വർദ്ധിക്കും, അത് ഏറ്റവും വലിയ ഗുണമാണ്. ഏറ്റവും വലിയ ഗുണം എന്താണ്? ഈമാൻ വർദ്ധിക്കലാണ്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് മാറാവട്ടെ. ഒന്ന്, രണ്ട്, ഇൻതഫഅ ബിഹി, അതുകൊണ്ട് അവന് ഉപകാരം ഉണ്ടാവും, എന്തെങ്കിലും ഉപകാരം കിട്ടും. വഹഫിളഹു, അവനവനെ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കൽ? നേരെ കെട്ടിപ്പൊതഞ്ഞിട്ട് ആർക്കെങ്കിലും കിട്ടാതെ നേരെ ഉയർത്തുകൊണ്ടേക്കല അല്ല, ആ ഖുർആനിനോടുള്ള എല്ലാ അദബുകളും മര്യാദകളും പാലിക്കണം. മാത്രമല്ല അതിനവൻ മനഃപ്പാഠമാക്കും, അതിനവൻ ഉൾക്കൊള്ളും. അതാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, ഖുർആൻ കേൾക്കുക, അത് ഓതുക, അത് ഹിഫ്ളാക്കുക, അത് അതുകൊണ്ട് അമല് ചെയ്യാം. ഇതൊക്കെയാണ് ഖുർആൻ കൊണ്ട് കിട്ടുന്ന ഒരു വിശ്വാസി കിട്ടുന്ന വലിയ വലിയ ഗുണങ്ങൾ അല്ലേ? മാനസികവും ശാരീരികവുമായി വലിയ റഹ്മത്ത്, അവന് കിട്ടുന്ന ഞാമത്തും ശിഫയും ഒക്കെ എന്ന് ഇമാം സാഹിബ് ഇമാം ഇബ്നു കഥീർ എന്നിട്ടോ. ഇനി അക്രമികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നത് അവർക്ക് ഓതാതിരുന്നാൽ, ഹിഫ്ള് ചെയ്യാതിരുന്നാൽ, ഉൾക്കൊള്ളാതിരുന്നാൽ, അതിനെ സംരക്ഷിക്കാതിരുന്നാൽ, വല യസീദുല്ലാലിമീന ഇല്ല ഹസാറ, അക്രമികൾക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും വരുത്തൂല എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നു കഥീർ റഹ്മത്തുള്ള പറഞ്ഞു, ഇന്നഹു ലാ യൻതഫഉ ബിഹി വലാ യഹ്ഫളുഹു വലാ യഈ. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇബ്നു കഥീർ റഹ്മത്തുള്ള പറഞ്ഞത്? തീർച്ചയായും ആ ഖുർആൻ ലാ യൻതഫഉ ബിഹി, അതുകൊണ്ട് ഉപകരിക്കുകയില്ല. വലാ യഹ്ഫളുഹു, അതിനെ ഹിഫ്ള് ചെയ്യുകയില്ല. വലാ യഈ, അതിനെ ഉൾക്കൊള്ളുകയില്ല. അത്തരക്കാർക്ക് എന്താണ്? ഖസാറ, നഷ്ടം മാത്രമേ ഉണ്ടാവും. അപ്പൊ ഖുർആനിനെ ഉൾക്കൊള്ളാത്ത, ഖുർആൻ കൊണ്ട് ഉപകാരമെടുക്കാത്ത, ഖുർആനിനെ ഹിഫ്ള് ചെയ്യാത്ത, അതനുസരിച്ച് അമല് ചെയ്യാത്ത ആളുകൾക്ക് അതെന്താണ്? നഷ്ടം മാത്രമേ വരുത്തിക്കൊള്ളൂന്ന് പ്രധാന ശരി. നമ്മൾ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്നവരാണോ? ഖുർആൻ കൊണ്ട് അമല് ചെയ്യാതെ വിശുദ്ധ ഖുർആനുസരിച്ച് ജീവിക്കുന്നവർ, സഹാബികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലേ? പലപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്, പലരുടെയും പ്രസംഗത്തിൽ ക്ലാസ്സുകൾ കേൾക്കുന്നതാണ്. ഒരു പത്തായത്തിൽ പഠിക്കും, അത് നേരെ ഓതാൻ പഠിക്കും, എന്നിട്ട് അതിൻ്റെ മാനി, അതിൻ്റെ അർത്ഥവും ആശയവും സബഹുനുസും ഒക്കെ അവർ മനസ്സിലാക്കും. എന്നിട്ട് അതിനവർ അമലാക്കും, എന്നിട്ട് അവരെ ദാവത്ത് നടത്തും, എന്നിട്ടാണ് അടുത്തത്. അങ്ങനെയാണ് 23 കൊല്ലം. നമുക്ക് ശരിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത് മുഴുവനായി അർത്ഥസഹിതം മനസ്സിലാക്കാൻ ഇപ്പത്തിന് സാഹചര്യത്തിൽ 5 കൊല്ലം മതിയാവും, 25 കൊല്ലം വേണ്ട. പക്ഷെ സഹകളൊക്കെ നിരത്തില്ല, എങ്ങനെ തലകത്തിയും പ്രജ്വലത്തില്ല, അത് മറ്റൊരു വിഷയമാണ്. കാരണം ഫളു കൊണ്ടും ഷറഫ് കൊണ്ടും എൽമു കൊണ്ടും കൊല്ലണത് ഉന്നത അള്ളാഹു അവരെ കൂടെ നമ്മുടെ സുഖത്തിലൊക്കെ മാറാകട്ടെ. തൊയ്യും. അപ്പൊ ഈ ഖുർആൻ അതവർ പകർത്തൂല, ഹിഫ്ളാക്കൂല, അതുകൊണ്ട് ഉപകരിക്കൂല, അതിനെ ഉൾക്കൊള്ളൂല, അതുകൊണ്ട് അവർക്ക് അതെന്താണ്? നഷ്ടമാണ്. ഒരു ഉദാഹരണം, ഖുർആനിനെ തള്ളിയവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നെന്താണ്? ആ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാത്തവരാണ്.
ഖുർആൻ പറഞ്ഞാൽ ശിർക്ക് ചെയ്യരുത് അല്ലേ? ഒരാൾ അത് മനസ്സിലാക്കി ആയത്തോതി ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന അല്ലാഹു ഗഫൂർ അയ്യുഷ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്നാണ് പഠിച്ചു. എന്നിട്ട് അയാളോ തട്ടിത്തട്ടി വീണപ്പോ യാ അല്ലാ എന്ന് പറയുന്നതിന് പകരം യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ച എന്തായി വിളി ശിർക്കായി പോയി. മുഹീദ് ശൈഖ് മഹാനാണ്, അദ്ദേഹം വിളിച്ചെന്താ വീണപ്പോഴും വീഴാത്തപ്പോഴൊക്കെ യാ അല്ലാന്നാണ്. അങ്ങനെ ആ മാർഗത്തിൽ മുഹീദ് ശൈഖിന്റെ മാർഗത്തിൽ നിന്നാൽ മതി, മഹത്വക്കളുടെ മാർഗത്തിൽ നിന്നാൽ മതി അല്ലേ? അപ്പൊ ആയത്തിനെതിരെ പിന്നെ നമ്മളെ ഓടുകയാണ്. إياك نعبد وإياك نستعين നിന്ന മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നേരെ എതിരായാലും അവരായത്തിൽ ഉൾക്കൊള്ളത്ത് ആയത്തിൽ തള്ളിവരാണ്. അതുപോലെ കാണാം എത്ര സ്ഥലങ്ങളിൽ വിശുദ്ധ പറഞ്ഞാലും മാതാപിതാക്കളോട് ബന്ധം പറയുന്നിടത്ത് അല്ലേ സുഹൃത്തോ ഏഴോളം സ്ഥലങ്ങളിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതാപിതാക്കളോടുള്ള ഇഹ്സാന ഇഹ്സാന സുഹൃതം ചെയ്യണം, നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, അവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ. ഒരാൾ നിങ്ങൾ നേരെതിരായാലും അവിടെ ഖുർആനെ ഉൾക്കൊള്ളത്തിനോട് ഖുർആനെ തള്ളിയവരുടെ ഹജ്ജുകൾ ഖുർആൻ ആ വിഷയത്തിൽ അവർ ഖുർആനെ തള്ളിയവരാണ്. ഇണകളോടുള്ള ബന്ധം വാശവും നല്ല തരത്തിൽ എൻ്റെ ഭാര്യയോട് പെരുമാറണം. ഒരാൾ കുറച്ച് ചാടി കട്ടിച്ച് പറഞ്ഞിട്ടാണ് ജീവിക്കണമെങ്കിലോ ആ വിഷയത്തിൽ അവനെന്താണ് ഹജ്ജുകൾ ഖുർആൻ ഖുർആൻ കൊണ്ട് ഉപകാരം കിട്ടാത്തവനാണ് അല്ലേ? ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ വശങ്ങളിൽ ഖുർആനിനെ ഉപകരിക്കുകയില്ല, അവരതിനെ ഹിഫ്ള് ചെയ്യുകയില്ല, അതിനവർ ഉൾക്കൊള്ളുകയില്ല, അത്തരക്കാർക്ക് നഷ്ടം മാത്രം. എന്നതി മാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. വഅലൈക്കും സലാം. ഫഇന്നല്ലാഹ ജഅല ഹാദൽ ഖുർആൻ ശിഫാഅൻ ശിഫാഅൻ വറഹ്മത്തൻ ലിൽമുഅ്മിനീൻ. ഇതാണ് ഖുർആനിന്റെ അടിസ്ഥാന പ്രധാനപ്പെട്ട വിഷയം. നിശ്ചയമായും ഈ ഖുർആനിനെ അല്ലാഹു തആല ഈ ഖുർആനിനെ ശിഫയും മുഅ്മിനുകൾക്ക് കാരുണ്യവുമാക്കി. ഇത് ആളുകൾ വിടുക. ഖുർആനിൻ്റെ ശാസ്ത്രീയത, ഖുർആനിൻ്റെ സമഗ്രത, ഖുർആനിൻ്റെ സാമൂഹികത, അങ്ങനെ കുറഞ്ഞ അന്താരാഷ്ട്ര ചർച്ചകൾ നടത്തും. അവിടെ ഒരു ചർച്ച മാത്രം പറയുന്നത് ഖുർആൻ കാരുണ്യമാണ്, ഹുദയാണ്, ശിഫയാണ്. നഫ്സിലേക്ക് വരില്ല, അവനവനെ തുതിയായി അവനവൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം ഇതിന് ഉപയോഗിക്കില്ല. ഇന്റർനാഷണൽ ചർച്ച വെടിക്കെട്ട് പ്രസംഗമാക്കണം. കൊണ്ടുവന്ന കാര്യങ്ങൾ ആൾക്കാർ ഖുർആനും ആ ശരിയുണ്ടോ, ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ എന്തില്ല, സ്വഹാബികളാരും ഇന്റർനാഷണൽ വെടിക്കെട്ട് നടത്തിയിട്ടല്ല പ്രബോധം ചെയ്തിട്ടില്ല. നഫ്സിയായിട്ടാണ്, റോഹിയായിട്ടും ജസദിയായിട്ടും അവരിൽ മാറ്റങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉഖാദിലും ദുൽമജാസിലും അതുപോലുള്ള അങ്ങാടികളിലേക്കും കടന്നിട്ടിട്ട് പരസ്യമായി ദീനിന്റെ ദഹവത്തെ അവർ നടത്തി രണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു, കേട്ടു, പിന്നെയോ ജനങ്ങൾ ഇവരുടെ ജീവിതം അനുഭവിച്ചു, ആസ്വദിച്ചു, മാതൃകയായി. അതാണ് ഷാഹിദ്. അള്ളാഹു നമ്മുടെ ഷാഹിദിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തൊയ്ത് ഈ ഖുർആൻ ഇതിനെ തള്ളിയാൽ അവനെന്താണ് ഖുസ്റാൻ സംഭവിച്ചവനാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി പറഞ്ഞു എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാം. ഒരുപാട് കാര്യം ഖുർആനുമായിട്ട് നിന്നിട്ട് പറയാൻ പറയും. വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ കൊണ്ട് ഉപകരിക്കൂല, ഖുർആൻ കൊണ്ട് കുറേ ഉപകാരമുണ്ട്. നേരത്തെ പറഞ്ഞത് മനസ്സംഘർഷങ്ങൾക്ക് പരിഹാരമാണ്, മാനസികമായ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ്, ജീവിതത്തിൽ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്, ശിർക്കിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്, തൗഹീദിൽ ഉറപ്പിക്കുന്നതാണ്, ബിദഅത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പലതും പഠിക്കണം. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശിഫയാണ്, ശിഫയുടെ മാർഗമാണ്. ആ കൂട്ടത്തിൽ ഒന്നെന്താണ്, അള്ളാഹുമ്മ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഒരു വിവാഹത്തിൽ റസൂലുള്ളാഹി ഒരു പ്രാർത്ഥന ഉണ്ട്, അള്ളാഹുമ്മ പലപ്പോഴും പറയാറ്. അതിൻ്റെ അവസാനത്തിൽ കാണാം ഖുർആനെ കുറിച്ച് ഖുർആന്റെ ഉപകാരം എന്റെ ഹൃദയത്തിന്റെ വസന്തവും എന്റെ ജഞ്ചകത്തിന്റെ പ്രകാശവും എന്റെ ദുഃഖത്തെ നീക്കുന്നതും എന്റെ മനോവേദ പോക്കുന്നതുമാക്കിയാണ് ഖുർആൻ കൊണ്ടുള്ള ഉപകാരം. ഇതറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇതിലേക്ക് തന്നാലേ ഇതിന് ഉൾക്കൊണ്ടാലേ ഇതൊക്കെ കിട്ടുള്ളൂ. കാരണം ഖബറും വെച്ച് മനുഷ്യനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ, അപ്പോൾ അവന്റെ അടുക്കൽ, ഖബറാളിയുടെ അടുക്കൽ, അവൻ വിശ്വാസിയാണ്, അവന്റെ അടുക്കൽ കഠിനമായി വിരട്ടുന്ന രണ്ട് മലക്കുകൾ വരുന്നു. ഒരു കാര്യം ഉറപ്പായി, ഞാൻ എത്ര വലിയ മുമ്പിനെടുക്കാറില്ല, എന്റെ അടുത്ത് വിരട്ടി പീഡിപ്പിച്ച്
പ്രത്യേകമായ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു രൂപത്തിലാണ് ഈ മലായിക്കുന്നത്, ഭയപ്പെടുന്ന രൂപത്തിലാണ് വരാം. ചോദിക്കുക വരും, അപ്പോൾ അവനെ വരട്ടെ. ഫയൻഹറാനിഹി, വീണ്ടും പറയാം, ഫയൻഹറാനിഹി വയുജ്ലിസാനിഹി, അവർ അവനെ വരട്ടുകയും ഇരുത്തുകയും ചെയ്യും. ഇരുത്തിയിട്ടാണ് ചോദിക്കുക, കബറിലെ ചോദിക്കണത് നിന്റെ അയിം എന്താ? അപ്പൊ മുഅ്മിനായ ഖബറാണി പറയും, ഖറഅ്തു കിതാബല്ലാഹ്, ഖറഅ്തു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു. യാ അല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയും അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച ഒരു ചോദ്യം, ഖുർആൻ ഓതാത്ത, പഠിക്കാത്ത, ഹിഫ്ളു ചെയ്യാത്ത, അതനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് ഇത് പറയാൻ പറ്റില്ല. അല്ലാഹു തആല നമുക്ക് അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടി, ഇത്രയും പറഞ്ഞ സെൻസ് ഖുർആനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റി ദുനിയാവിൽ അള്ളാഹ നൽകിയ ഉപമ എന്ന് പറയും, ഭയങ്കര സാധനം. എന്താ പറയുന്നത്? എന്നിരിക്കെ അവർക്ക് എന്ത് പറ്റി? ഉത്ബോധനത്തിൽ നിന്ന്, ദിക്റിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു. എപ്രകാരം? അവർ വിറളി പിടിച്ച കഴുതകളെ പോലിരിക്കുന്നു. സിംഹത്തിൽ നിന്ന് ഊടി രക്ഷപ്പെടുന്ന കഴുതകളെ പോലെ. ആയത്തങ്ങനെ കേൾക്കുമ്പോൾ അതിന് രക്ഷപ്പെട്ട ഊടുകൾ ദുനിയാവിലെ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആഹ്റത്തായിരിക്കും ഹസ്ര, ദുനിയാ വല്ല ആഹ്റ, ദുനിയാവ് നഷ്ടം, ആഹ്റവും നഷ്ടമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, ഇങ്ങനെ അല്ലാഹു തആല അവന്റെ തൗഫീഖില്ലെങ്കിൽ നഷ്ടത്തിലായി പോകുന്ന നിരവധി വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ നമ്മളെ സമയം ഒരുക്കൂല. പക്ഷെ പറയുമ്പോൾ അതിന്റെ പല ഭാഗവും പറയാതെ പോയാലും മനസ്സിലാകാൻ, അല്ലെങ്കിൽ അതിൽ കൃത്യമാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ചില വിശദീകരണം നൽകുന്നത്. മറ്റൊന്ന്, നഷ്ടക്കാരെ പരിശോധിച്ച് നോക്കിയാൽ ആഹ്റത്തിന് നഷ്ടം വലിയ നഷ്ടമാണ് നമ്മൾ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിലൊരു നഷ്ടമാണ്. അള്ളാഹുവിനും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അവിശ്വസിച്ചവർ അവർ നഷ്ടക്കാരാണ്. അവരെ എന്ത് നന്മ ചെയ്തവരായാലും ശരി, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, ആഹ്റത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ എന്ത് നന്മ ചെയ്തതും കാര്യമില്ല, എന്താണ് നഷ്ടത്തില്. ഞാൻ പറഞ്ഞില്ല, അള്ളാഹ് പറഞ്ഞ എന്താ 18 അധ്യായം സൂറത്തു അൽ കഹ്ഫിന്റെ 103-104 ആയത്. ഈ ആയത്ത് നമ്മളെല്ലാം വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഓർക്കുന്നതാണ്. അതായത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിൽ ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ആരാണ് അവർ? ദുനിയാവിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയവരത്രേ അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ദുനിയാവിലെ അവരുടെ പ്രവർത്തനമൊക്കെ എന്താണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ഈ ഒരു കാര്യമാണ്. ഏത് കാര്യം? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, ആഹ്റത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഈ ആയത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിൽ ദുനിയാ, ദുനിയാവിൽ തങ്ങളുടെ പ്രയത്നങ്ങൾ പിഴച്ചു പോയി വരുന്നവർ. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് ദുനിയാവിൽ. നിങ്ങളറിയാം, കുഷ്ഠരോഗികൾ ചികിത്സിച്ച് മരിച്ചുപോയി അറിയപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് സമൂഹത്തിന് ശാസ്ത്രസംബന്ധമായി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി മനുഷ്യർക്ക് ഗുണം ചെയ്ത, ഒന്നും ഭൗതികമായി പ്രതീക്ഷിക്കാത്ത, ഒരു 5 പേറ്റന്റ് ഏറ്റെടുക്കാത്ത ആൾക്കാരുണ്ട്. എത്രയോ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ അന്തം കിട്ടും. നമുക്കൊന്നും ഒരിക്കലും വിശ്വാസികൾ എന്ന് പറയുന്ന നമുക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ പ്രത്യക്ഷ ഭാഷയിൽ പറഞ്ഞാൽ ഇഖ്ലാസോടെ നമ്മൾ പറയില്ലേ, ഇഖ്ലാസ് ആർക്കറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഖ്ലാസ് എന്നുള്ളത്. നമുക്ക് ഭയങ്കര ഇഖ്ലാസ് ഉള്ളതാണ്. എങ്ങനെ നമ്മൾ പറയുന്നത്?
ഇല്ലേ അബദ്ധങ്ങളാണ് അതൊക്കെ. ഖിലാസുണ്ടെന്നുള്ള എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുള്ളൂ, അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു. പക്ഷെ എന്താ കാര്യം? എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവന് ഈമല്ല, അവനെന്തില്ല, ആഹൃത വിശ്വാസമല്ല. അതുകൊണ്ട് അവൻ ബാത്തിലാണ്. അതായത് അള്ളാഹുവിന് സ്വീകാര്യമല്ലാത്ത, തൃപ്തികരമല്ലാത്ത, അള്ളാഹു നിശ്ചയിക്കപ്പെടാത്ത ശരീഅത്ത് രൂപത്തിലൂടെയാണ് അവർ പ്രവർത്തിച്ചത്. ബാത്തിലായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിരുന്നത്. അതായത് ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് ഷർത്താണ്. ഒന്നെന്താണ്? അല്ലെ ഖലാസ്, മറ്റൊന്ന് മുത്താബഅത്ത് റസൂൽ. ഇത് രണ്ടുണ്ടെങ്കിൽ എന്ത് നല്ല ചെയ്യുന്ന കാര്യമില്ല, സ്വീകരിക്കില്ല. ആരായാലും ചെയ്യുന്ന കാര്യം ഖലാസിലാണ്, രണ്ടാമത്തത് വ്യക്തിഭാവങ്ങളാണ്. ഇത് രണ്ടും വർക്കില്ല. അത് നമ്മുടെ വിശ്വാസ ഇല്ലല്ലതിനാണെന്നും വാമിന് സ്വാലിഹാൻ അവിടെ മുഴുവൻ കൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇത് സ്വീകരിക്കപ്പെടാതെ പോയി. എന്നാൽ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നതാകട്ടെ തങ്ങളുടെ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് രണ്ട് നിലക്ക് പരിശോധിച്ചാൽ ശരിയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ, അറിവില്ലാത്തതുകൊണ്ടാണ്. നല്ല 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 സത്യസന്ധമാരായി നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാർ, അവരെയാണ് സ്വലാത്തിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ ഹൽക്കകൾ എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ തബീഈകളോ അയ്മത്തുകളോ ഒന്നും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, പഠിപ്പിക്കാത്ത മാതൃക കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ നാട്ടിലുണ്ട് ദിക്ർ ഹൽക്ക. ദിക്ർ നമ്മളിപ്പോൾ പറഞ്ഞു, ദിക്റിന്ന് തിരിഞ്ഞവൻ നഷ്ടക്കാരനാണ്. ദിക്ർ നിർബന്ധമായ, അല്ലെങ്കിൽ ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയബന്ധിതമല്ലാതെ പോലും നിലനിൽക്കുന്ന സമയത്തിലും ദിക്റിന്റെ സമയബന്ധിതമല്ലാതെയും, അതായത് ഏത് ഇബാദത്തുകൾക്ക് എന്നിട്ട് ഒരു സമയമുണ്ട്. എന്നാൽ സമയമില്ലാതെ നിർവഹിക്കപ്പെടുന്ന ഇബാദത് ഏതാ? ദിക്റാണല്ലോ. 24 മണിക്കൂർ ദിക്റുണ്ട്. സമയം പറഞ്ഞതുണ്ട്, എന്നാൽ സമയബന്ധിതമല്ലാതെ നടത്തുന്ന ഒരു ഇബാദത് ദിക്റാണ്. അത്ര മഹത്വമുള്ള ദിക്റുണ്ട്. പക്ഷെ ദിക്റെന്തില്ല? ദിക്റിന് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച്, ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച്, ആൾക്കാർ ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ദിക്റുണ്ടോ? ഇല്ല. വിചാരത്താണ്. പക്ഷെ അത് വിചാരിക്കണ്ട, ദിക്റല്ലേ നല്ലതല്ലേ എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? വിധേയത്താണ്, വാദാർത്ഥം. എന്നതുപോലെ സ്വലാത്ത് മജ്ലിസ്, സ്വലാത്ത് എന്താ? പുണ്യമാണ്, ഇബാദത്താണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്, നിന്ദ്യനാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയറിയാത്തവനാണ്, നരകത്തിന്റെ വഴിയിലാണ്. എല്ലാറ്റിലും ഉപരി അള്ളാഹുവിന്റെ നീതി പഠിച്ച പണ്ഡിതന്മാർ അഹ്ലുസുന്നയിൽ രണ്ട് വീക്ഷണമാണ് സ്വലാത്തിന്റെ വിഷയത്തിലുള്ളത്. ജുംഹൂർ പറയുന്നത് നബിയുടെ പേര് കിട്ടിട്ട് സ്വലാത്ത് ചൊല്ലൽ വാജിബാണെന്ന്. ഞാൻ വിശ്വസിക്കണതാണ്, നിർബന്ധമാണ് നബിയുടെ പേര് കേട്ട സ്വലാത്തിലുള്ളത്. ഞാൻ അല്ലാത്തന്നെ സ്വലാത്തിലുണ്ട്, സ്വലത്തിലാണ്. പക്ഷേ ആ സ്വലാത്തിൽ ഒരു മജ്ലിസാക്കി, ഒരു ഹൽക്കയാക്കി, പ്രത്യേകമായ ഒരു സമയം നിശ്ചയിച്ച്, പ്രത്യേകമായി ആൾക്കാർ ഒരുമിച്ച് കൂടി മാസത്തിലൊന്ന്, മാസാന്ത സ്വലാത്ത്, വാരാന്ത സ്വലാത്ത്, ആഴ്ചയിൽ മാസത്തിൽ മാസാന്ത സ്വലാത്ത്, കൊല്ലത്തിൽ വാർഷിക സ്വലാത്ത്, ഇതൊക്കെ എന്താണ്? വിദേഹത്ത് വലാല. പക്ഷെ അവർ വിചാരിക്കണം, നല്ല പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. സുബ്ഹാനക്കെ അവിടെയും ഇതെങ്ങനെ നല്ല പ്രവർത്തനമാവാ? ഞാൻ എപ്പോഴും ചൊല്ലിരുന്ന സ്വലാത്ത്, വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതൊന്നും ഞാൻ ചെയ്യാതെ ഇങ്ങനെ ആഴ്ചയിലെ മാസത്തിലും നിസ്കരിച്ചിലും വേണ്ട, നോമ്പോച്ചിലും വേണ്ടില്ല, ഞങ്ങളതിലൊക്കെ അങ്ങനെ സ്വലാത്തിന് പോകണം, സ്വലാത്തിന് സ്വലാത്തിന് പോകണം, സ്വലാത്തിന് പോകണം എന്ന് പറഞ്ഞൊക്കെ ഡ്രസ്സ് ഇസ്ലാമിക് ആയിരിക്കില്ല. പക്ഷെ ആളുകളുടെ ഒരു മാക്സിമം ഇങ്ങനെ ഇറങ്ങി, നമ്മുടെ റൂട്ടിൽ കാണാൻ കുറേ പെണ്ണത് എന്താ പറഞ്ഞ കുറേ പെണ്ണുങ്ങളുടെ എന്ന് വിചാരിച്ചാൽ സ്വലാത്തിന്റെ മദ്രസ മദ്രസ മനസ്സിലായത്, മദ്രസ നാടൻ ഭർത്താനാണ് മദ്രസ. മദ്രസയുടെ സ്വലാത്തുണ്ട്. ഇസ്ലാമിന്റെ ജനാബി പോലും പാലിക്കാത്ത, ജിംബാബ് പോലും ഇടാത്ത, ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കാത്ത കുറെ സ്ത്രീകളെ എന്നിട്ടോ പാതിരാവായവർക്ക് മുമ്പ് നിനക്കറിയല്ലോ, ഞാൻ അതിനൊന്നും പരിഹസിക്കാനോ വിമർശിക്കാനോ ഒന്നല്ലോ. അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കണതല്ല മാത്രം. ഇവിടെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഷാഫിഈ മദ്ഹബുകാരനായി പോലും അറിയപ്പെടുന്ന ആളാണ് മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി. വലിയ മുഫസ്സിറ. അദ്ദേഹം പറയുന്നത് യഅഅ്തഖിദൂന അന്നഹും അലാ ശൈഇ വ അന്നഹും മഖ്ബൂലൂന മഹ്ബൂബൂൻ. അവർ വിശ്വസിക്കുന്നു, ഈ ആൾക്കാർ വിശ്വസിക്കുന്നു അവരെന്തോ ഒരു മാർഗത്തിലാണ്, അവർ ഇഷ്ടപ്പെട്ടവരാണ്, സ്വീകാര്യരാണ് എന്നാണ് അവരുടെ ധാരണ. സത്യത്തിൽ ധാരണ എന്താണ്?
തെറ്റാണ്. അവരെന്താണ്? നിന്ദിതരാണ്. അവർ അവരുടേത് അല്ലാഹു സ്വീകരിക്കപ്പെടാതെ പോകുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഉലാഇക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅ്മാലുഹും. തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവരുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്രയവർ. അപ്പൊ ശരിക്കും അവിടെ ഭൗതികവാദികൾ, മാനവികവാദികൾ, സാമൂഹിക പ്രവർത്തകർ, മറ്റ് ഹ്യൂമനിസ്റ്റുകൾ, ശാസ്ത്രകാരന്മാർ, അങ്ങനെയുള്ള കുറെ പൊളിറ്റീഷ്യൻസ്, ഏത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബഹുമുഖ സൊസൈറ്റി, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന കുറെ ആളുകളുടെ മുന്നിൽ മാന്യന്മാരായ കുറെ ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാരെ. പക്ഷെ അവരുടെ അമലുകൾ എന്തല്ല? അള്ള പറയണം, നിന്റെ നെഞ്ചത്തിൽ കയറണ്ട, ഞാൻ പറഞ്ഞല്ല, മുഫസ്സിലുകൾ പറയണം. അള്ള പറയണത് അവരുടെ അമലുകൾ ബാത്തിലാണ്, നിഷ്ഫലമായി പോയിരിക്കുന്നു. ഇത് ഞാൻ എവിടെയോ എടുത്ത് പറഞ്ഞപ്പോൾ എന്നോട് ചങ്ങായി പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം? ഇവര് മരിക്കുമ്പോൾ ചിലപ്പോൾ കരിമല്ലിട്ടാണ് മരിച്ചിങ്ങനെ കയറുന്നത്. അടുക്കും എന്ത് എളുപ്പം പറഞ്ഞല്ലേ. അങ്ങനെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ ആലോചിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക്? ഈ ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ കരിമല്ലിട്ടാണ് മരിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയുന്നു? എന്നോട് തിരിച്ചു വെച്ചു, എനിക്കറിയാം. ഇല്ല, പിന്നെ എങ്ങനെ നമ്മൾ പറയാം? ഒരുത്തന്റെ ആധിപത്യത്താണോ അതല്ലേ നമ്മൾ വിജയിക്കുക അല്ലേ? ബാക്കി അള്ളാന്റെ അടുത്തല്ലേ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കി, ഇവരുടെ അമലുകൾ എന്തില്ല? അള്ളാന്റെ അടുത്ത് അമലായി സ്വീകരിക്കൂല, ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കൂല, അത് വെറും അമാലൻ ബാത്തില, അമിലു അമാലൻ ബാത്തില, ബാത്തിലായ പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ്? ആയത്ത് വ്യക്തമാക്കുന്നു, ഐ അതായത് ഈ ആയത്തിലെ തഫ്സീറിൽ ഇമാം ഇബ്നു കഥീർ എന്ന് പറഞ്ഞു, ജഹദു ആയാത്തില്ലാഹി ഫി ദുനിയ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ നല്ല കാര്യങ്ങൾ, കറണ്ട് കണ്ടുപിടിച്ചവന്റെ നല്ല പ്രവർത്തനം, ലൈറ്റ് കണ്ടുപിടിച്ചവന്റെ നല്ല പ്രവർത്തനം, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതുപോലെ കുഷ്ഠരോഗികളുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ആത്മീയമായി പ്രവർത്തിച്ച്, ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളുകളുടെ പ്രവർത്തനം എന്തുകൊണ്ടാണ് ഒരു അമലായി അള്ളാഹു സ്വീകരിക്കാത്തത്? ജഹദു ആയാത്തില്ലാഹി ഫി ദുനിയ, ദുനിയാ വിളിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ, തൗഹീദിനെ, ഏകത്വത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള തെളിവുകളെയും അവർ നിഷേധിച്ചു. വസ്ദിഖി റസൂലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാരുടെ സത്യസത്യതയും അവർ നിഷേധിച്ചു. വകദബൂ ബിദ്ദാരിൽ ആഖിറ, ഖിയാമത്ത് നാള് കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ചിലര് പറയും, നമ്മുടെ നാട്ടിൽ പുറത്തുണ്ട് അങ്ങനെ ഡയലോഗ്, നിങ്ങൾ കേട്ടില്ലേ? ചിലര് പറയും, പടച്ചവനം പരലോകവുമല്ല മനുഷ്യത്വമാണ് പ്രധാനം. ഏയ്, കേട്ടാ തോന്നും അങ്ങനെ. എന്തിട്ടിട്ടാ സ്വീകരിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ പുറത്തുണ്ട് കുറെ അങ്ങനെ ഹ്യൂമനിസ്റ്റുകൾ അറിയിട്ടുണ്ട്. ആ നമ്മളെ ശ്രീ നാമധാരികളായ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചർച്ചല്ല. ഓലായി ഓലാമലായി ഞാൻ അമലെന്നാ വിലക്കം അമലും വിലക്കും തിരുക്കും വലിയ പോയി. പക്ഷെ നമ്മളെ സമൂഹത്തിൽ പെട്ടെന്ന് കുറെ ആൾക്കാരുണ്ട് മുക്തൻ മാനവികവാദികൾ അറിയിക്കുക, മുസ്ലിം ഇസ്ലാമിക ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ടൈം പോകാറുണ്ട്. അതുപോലെ ഇസ്ലാമിക ഹ്യൂമനിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, ഇസ്ലാമിക ഹ്യൂമനിസ്റ്റുകൾ, ഇവരെ വർത്താനാണ് എന്ത്, അങ്ങനെ അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ചർച്ച ചെയ്യണം. ഇവിടെ മനുഷ്യത്വം, ആളുകൾ കേട്ടതോടും ആളുകൾക്ക് നന്മയേണ്ടതെന്ന് പറയുന്നത് സദഖ അങ്ങനെയുള്ളതാ, ആളുകൾക്ക് നന്മകളല്ലേ. പക്ഷെ സക്കാത്ത് രീതിയിൽ മുസ്ലിങ്ങൾക്ക് ഖാസാക്കി, സദഖയോ എല്ലാവർക്കും ആമാക്കി. ഇസ്ലാമിനോളം മനുഷ്യനെ സ്നേഹിക്കുന്നൊരു മതേതാണ്, ഇസ്ലാമിനോളം മനുഷ്യനെ പരിഗണിച്ചൊരു മതേതാണ് ലോകത്ത്, ഒരു സംവിധാനേതാണ്. സ്ത്രീകളെ പരിഗണിച്ച, കുട്ടികളെ പരിഗണിച്ച, വൃദ്ധരെ പരിഗണിച്ച, അത് മനസ്സിലാക്കാൻ ഇസ്ലാമിക രാജ്യത്ത് പോയ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കുള്ള സ്വാധീനം, സ്ത്രീകൾക്കുള്ള സ്വാധീനം, പുരുഷരെ പ്രായമായിട്ടുള്ള സ്വാധീനം, നമ്മുടെ നാട്ടിലെ ഈ വലിയ മതേതരത്വം പറയുന്ന നാടുകളൊന്നും കിട്ടാത്തത്. ഇത് പ്രശ്നം വേറൊന്നല്ല, ഇസ്ലാമോഫോബിയ, ഇസ്ലാമിക് എന്താ പറയുക, ഇസ്ലാമിക ആന്റി ഇസ്ലാമിസം എന്നാ പറയാൻ പറ്റുക. അമേരിക്കയിൽ ഒരു വലിയ ഏരിയയിലുണ്ട്, അവർക്ക് വിദ്യാഭ്യാസ സമ്പത്തല്ല, അവർ 300 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗമാണ്, ഒരു മതവിഭാഗമാണ്. അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് അവരുടെ വിശ്വാസം അല്ല, രാമായണ വലക്കുമാ. പക്ഷെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ അവിടെ
അവരുടെ മതാചാര പ്രകാരം വസ്ത്രം ധരിച്ച് അവരുടെ മതാചാര പ്രകാരം 18 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിക്കുന്ന അവരെ മതാചാര പ്രകാരം ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും അതൊരു മോശമായി ചിത്രീകരിക്കുകയോ അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്ന ഒരു മീഡിയയും നമ്മൾ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. എന്നാൽ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിനോട് പൂർണ്ണ ദാർത്വം വഹിക്കുന്ന മണ്ണിൽ ഇസ്ലാമിക വസ്ത്രധാരണം ധരിക്കുന്ന ഒരു സ്ത്രീയുടെ, ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയുടെ ചിത്രം പരസ്യമായിട്ട് മീഡിയകൾ പ്രദർശിപ്പിച്ചവർ കണ്ടോ? സ്ത്രീ പീഡനം, സ്ത്രീ അടിമത്വം, സ്ത്രീ അസമത്വം. പ്രായപൂർത്തിയായ 14 വയസ്സോ 15 വയസ്സോ ആയ ഒരു പെണ്ണ് ഇസ്ലാമിക ലോകത്ത് വിവാഹം കഴിച്ചു പോയാൽ അതെന്തോ വലിയ തെറ്റ്. എന്നാൽ അവരവരുടെ കണ്ണിന്റെ മുന്നിൽ, മൂക്കിന്റെ മുന്നിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരിൽ ഇതേ വിശ്വാസം ഉണ്ടെങ്കിൽ അത് കണ്ണടച്ചിട്ട് അതിനെ ഇരുട്ടാക്കുന്ന ഒരു സ്വഭാവം. ഇതാണ് ആന്റി ഇസ്ലാം തന്നെ. എന്നിട്ട് ദിന കൂട്ടു നിൽക്കുന്ന കുറെ തനി മര മണ്ഠന്മാരായ ഇസ്ലാമിക് ഹ്യൂമനിസ്റ്റുകൾ, ഇസ്ലാമിക് പുരോഗമനവാദികൾ, മണ്ണാൻ കട്ട പോയി പണിയൊക്കെ പറഞ്ഞത് ആണ് വർത്തനം പറഞ്ഞത്. ആലോചിച്ചു, എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ? ഇസ്ലാമികമായി എന്തെങ്കിലും വേഷം ധരിക്കാൻ ആഗ്രഹിച്ച ആ പണ്ടോ ചൂണ്ടാണ്. ആ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, എന്നാൽ അതേ വസ്ത്രം ധരിക്കുന്ന സിഖുകാരന്റെ നേരെ, താടി വെച്ച സിഖുകാരന്റെ നേരെ, തൊപ്പിയിട്ട സിഖുകാരന്റെ നേരെ ചൂണ്ടാൻ കഴിയുമെന്നില്ല. സത്യത്തിൽ ഇതിന്റെ പ്രശ്നം പറയുന്നത് ഈ സമുദായത്തെ ബാധിച്ചതാണ്, ഈ സമുദായത്തെ ബാധിച്ചതാണ്. കപടന്മാരായ കുറെ ആളുകൾ സമുദായത്തിന്റെ നേതൃത്വം ഗൗരവാക്കളല്ല അമറാക്കളായി മാറിയ കുറെ കപടങ്ങളാണ്. അള്ളാഹു സമുദായത്തെ കാട്ടെ. ഞാൻ തുറന്നു പറയാം, ഇതെന്താ വെച്ചാല് ആരെയും അവിടെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ പിന്നെയോ അവന്റെ റസൂലിനെ ആയത്തന്നെ അങ്ങനെ തൃപ്തിപ്പെടുത്താൻ, നിങ്ങളിൽ ഏറ്റവും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ അവരാരാണ്? അള്ളാഹുവിനെയും പിന്നെ അവന്റെ റസൂലിനെയുമാണ്, അഥവാ അള്ളാഹുവിനെയും. ഇവിടെ ഇമാം ഇബ്നു കസീർ അഹ്മദ് പറഞ്ഞത് ദുനിയാ വിളിച്ച് അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ തൗഹീദിനെ നിലനിർത്തുന്ന രീതിയിലെ തെളിവുകൾ അവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ ദൂതന്മാരുടെ സിദ്ധത്തിനെ, സത്യസന്ധതയെ അവർ നിഷേധിച്ചു. ൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. അത്തരക്കാരെ പറ്റി അതിനാൽ നാം അവർക്ക് ഖിയാമത്തിന്റെ നാളിൽ യാതൊരു തൂക്കവും നിലനിർത്തുകയില്ല. ഒരു വസ്നും അവർക്കുണ്ടാവില്ല, ഒരു നന്മയുടെ അംശം പോലും അവർക്കുണ്ടാവില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ്? അവരുടെ അമലുകൾ ബാത്തിലായി പോയതുകൊണ്ടാണ്. ഇഖ്ലാസില്ല, നിയ്യത്തില്ല, ഇത്തിബാഇല്ല. അതുകൊണ്ട് അതെല്ലാം നഷ്ടമാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടത്തിലായിരിക്കും. നഷ്ടത്തിലാകുന്ന ഒരു പ്രവർത്തനമാണത്. അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ, നഷ്ടത്തിലാകുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവർത്തനവും നഷ്ടത്തിൽ നിന്ന് വിജയിക്കാനാകണമെങ്കിൽ ആഹ്റം ലക്ഷ്യം വെക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഹജ് മാർഗം പിൻപറ്റി തൗഹീദ് ഉള്ളവനായി സൽക്കർമ്മം ചെയ്യുമ്പോഴേ അത് പരിഗണിക്കപ്പെടും. തൗഹീദ് എന്ന് പറയുന്നത് കർമ്മ സ്വീകാര്യതയ്ക്ക് ശർത്താണ്. നമുക്കതടുത്ത ക്ലാസ്സിൽ നമുക്ക് ദർശനം വിളിക്കാം. ഇല്ലെങ്കിൽ എന്താണ് തീരെ നഷ്ടം? തൗഹീദിന്റെ തൗഹീദ് നിർബന്ധമാണ്, ശർത്ത മുത്താബത്തുറസൂൽ നിർബന്ധമാണ്. ഇവിടെ അതില്ലെങ്കിൽ നഷ്ടമാണ്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ ദുനിയാവ് ആഹ്റം നഷ്ടമാകുന്ന പ്രവിശേഷ ആഹ്റം നഷ്ടമായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇഖ്ലാസോടെ നിയ്യത്തോടെ അമലുകൾ ചെയ്ത് അള്ളാഹുവിന് തൃപ്തികരമായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അള്ളാഹു തആല അടുത്ത ആയത്തിൽ വിളിക്കുന്നത് അത്തരമൊരു വിഭാഗത്തെയാണ്. സ്വന്തം ജീവിതത്തിൽ ഈമാൻ കൊണ്ട് അലങ്കരിച്ച, സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിച്ച, എന്നിട്ട് പിന്നെ അത് മറ്റുള്ളവർക്ക് വസീയത്ത് ചെയ്ത, അവരെ ക്ഷമയിൽ ഉപദേശിച്ച ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത്. അതുകൊണ്ടാണ് രണ്ട് സ്വഹാബികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം പിരിയുന്നതിന് മുമ്പ് ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിക്ക് വസീയത്ത് ചെയ്തിരുന്നത് സൂറത്തുൽ അസ്ർ ആയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് കൃത്യമായി മനസ്സിലാക്കി, സൂറത്ത് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്നവരെ നമ്മൾ മാറുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَالْعَصْرِ إِنَّ الْإِنسَانَ لَفِي خُسْرٍ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بارك الله فيكم. اللهم ارحمنا بالقرآن. اللهم ارحمنا بالقرآن. الله تعالى نبدأ بابنا الأول بنتو عبد الله مرامته. يشهد القرآن علم الله هذا بسنت عمل زيننا. نما تلا بكتي كنا. إدارة أهل السنة والجماعة نبارة تلا بابنا الأول بيجو تمارمته. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കാമിലായ ഈമാനും തഖ്വയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദ് റഹിമഹുള്ള അടക്കം അള്ളാഹു തആല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് മുഴുവനും പുറത്തു കൊടുക്കുമാറാവട്ടെ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ദുർഗായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക വിമർശകർക്കെതിരെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിൻ്റെ ദലീലുകളും ദീനിൻ്റെ തെളിവുകളോടുകൂടി പ്രതിരോധിക്കാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും അതിൻ്റെ ഹിമ്മത്തും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളുടെ മരണപ്പെട്ടു വിട കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അള്ളാഹുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനിച്ചുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹുവിനെ ഓർത്ത് അവർ തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആകൾക്ക് വസീയത്ത് ചെയ്തവർ അള്ളാഹുവിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നിർവഹിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ ദീൻ കൃത്യമായി പഠിച്ച് അത് അമലാക്കി അത് ഈ മണ്ണിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇഖ്ലാസ് വറിയത്തോടെ എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്ത് വഫിൽ ആഖിറത്തി ഹസനത്ത് വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ് കഫാറത്തുൽ മജ്ലിസ്. സുബ്ഹാനക അല്ലാഹുമ്മ وبحمدك أشهد أن لا